Hi friends, ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പ വേവിച്ചതാണ്, കപ്പക്കറി. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതിനെ ഒരു ചരുവത്തിലോട്ട് മാറ്റാം. നമുക്ക് അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് 5 മിനിറ്റ് മതി, അത് ഒന്ന് തിളച്ചു കിട്ടും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, അതിന് ചില കപ്പയ്ക്ക് നല്ല കയ്പ്പൊക്കെ കാണും. അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നതുകൊണ്ട് ആ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് കപ്പ ഇങ്ങനെ ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ് പോരാ, പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇതിന് അരപ്പ് ചേർക്കും, അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പം തിളച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ചു വേവിക്കാം. ചില കപ്പയൊക്കെ വേവുന്നതിന് നല്ല സമയമെടുക്കും. അപ്പോൾ എനിക്ക് ഇതൊരു 20 മിനിറ്റ് കൊണ്ടാണ് വെന്ത് കിട്ടിയത്. ഇനി നമുക്കതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. നമുക്കതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടുന്നത്. പിന്നെ ഇവിടെ ഞാൻ പച്ചമുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് ഒരു മഞ്ഞ കളറായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ചുമപ്പ് കളറാ വേണ്ട, ഒരു ഓറഞ്ച് കളറിലൊക്കെ വേണമെങ്കിൽ അതിന് ചുമന്ന മുളക് പൊടി ഇട്ടാൽ. ഇനി നമ്മുടെ കറി ഒന്ന് കടുവറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമ്മളത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അരപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ആ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ നമ്മുടെ അരപ്പ് മിക്സ് ചെയ്യണം. ഒന്ന് നന്നായിട്ട് അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അരപ്പ് എല്ലായിടത്തും പിടിക്കുകയുള്ളൂ. അത് നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാനൊരു കപ്പ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് അവസാനത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി അതും കാണണം. ഇത് ഫസ്റ്റ് ടൈം കാണുന്നവർ, എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം.